നമസ്കാരം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ചാനലുകളിലും ഒറ്റ വാർത്തയും ചർച്ചയുമാണ് ദിലീപ് കേസ് ദിലീപ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നു ഇവരെല്ലാം കൂടെ കൂടി ഇനി ദിലീപിനെ തൂക്കിക്കൊല്ലാൻ ഒരു ഡേറ്റ് മാത്രം തീരുമാനിച്ചാൽ മതി അവരങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക ദിലീപ് കുറ്റക്കാരനാണ് ഇതുതന്നെയാണ് ഫ്രാങ്കോയുടെ കേസിൽ നടന്നത് ഇവിടെ പൊതുബോധം എന്നത് ചില മാധ്യമങ്ങൾ അങ്ങ് അവരുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഫ്ലോറിലിരുന്ന് അങ്ങ് അവരങ്ങ് ചമച്ച് അവരങ്ങ് തീരുമാനിക്കുകയാണ് ഞങ്ങൾ പറയും അതാണ് പൊതുബോധം എന്ന രീതിയിൽ ഫ്രാങ്കോ എന്താണ് നമ്മളെല്ലാം കേട്ടോ കേട്ടത് എന്താണ് പതിമൂന്ന് തവണ പീഡിപ്പിച്ചു എന്നാണ് നമ്മളെല്ലാം കേട്ടത് ഈ പീഡനം എന്ന വാക്ക് തന്നെ ഇവിടെ കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കപ്പെട്ട ഒരു വാക്കാണ് പീഡനം എന്ന് കേൾക്കുമ്പോഴേ ഒട്ടുമിക്കവർക്കും തോന്നുക ആ അത് ശാരീരികമായിട്ട് ലൈംഗികമായിട്ടുള്ള അവിടുത്തെ വേഴ്ച നിന്ന് പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലാണ് കയ്യടത്തും തല്ലിയാലോ ചവിട്ടിയാലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലോ അതിനും പീഡനം ആ ഗണത്തിൽ തന്നെ പെടുന്നതാണ് അമ്മ കുഞ്ഞിനെ തല്ലി പീഡനം നമ്മുടെ മാധ്യമങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അയ്യം കൊടുക്കുന്നേ അപ്പോൾ ഈ കേസ് ബ്രാങ്കോഡ് കേസ് കോടതി വന്നപ്പം കോടതി ചോദിച്ചു ശാരീരികമായിട്ട് പീഡിപ്പിച്ചിരുന്നോ അതായത് എൻ്റർ നടന്നിരുന്നോ നടന്നിരുന്നോ എന്നുള്ളതില്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാ കന്യാശ്രീ പറഞ്ഞു വിധി പകർപ്പ് ഒരുപക്ഷേ നിങ്ങളൊക്കെ കണ്ടതായിരിക്കാം പിന്നെന്താണ് പതിമൂന്ന് തവണ പിടനം നടന്നത് അവർ തമ്മി വളരെ നല്ല ടൈംസിലായിരുന്നു സ്നേഹത്തിലിരുന്ന സമയത്തെല്ലാം ആ ഡാർലിങ് ഉറങ്ങിയോ ഞാൻ ഞാനിതിലേ പോകുന്നു ഫുഡ് കഴിച്ചോ ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള കുറേ മെസ്സേജും കാര്യങ്ങളെല്ലാം കൊടുത്തു കൂടുതൽ തെളിവിനായിട്ട് അവരുടെ ഫോൺ ചോദിച്ചു ലാപ്ടോപ്പ് ചോദിച്ചു അതൊന്നും ആ കന്യാസ്ത്രീ കൊടുത്തില്ല കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിൽ ഇങ്ങനെ മെസ്സേജ് ചോദിച്ചു അവർ തമ്മി ഇഷ്ടത്തിലായിരുന്നു ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബിഷപ്പ് ഒരാൾ ബിഷപ്പ് ആവാം ഒരാൾ കന്യാസ്ത്രീ ആവാം പക്ഷേ കോടതിക്ക് മുന്നിൽ അത് തെറ്റൊന്നുമല്ലല്ലോ അവരുടെ കാനം നിയമത്തിന് മുന്നിൽ ഒരുപക്ഷെ തെറ്റായിരിക്കും സഭയുടെ മുന്നിൽ അത് അവരുടെ കാര്യം പക്ഷേ കോടതിക്ക് മുന്നിൽ ഒരു സ്ത്രീയും പുരുഷനും പരസ്പര ഇഷ്ടത്തിലാണ് പരസ്പര ഉപയോഗസമ്മത പ്ര പ്രകാരം ഇതുപോലെ മെസ്സേജ് അയക്കുന്നു കാര്യങ്ങളൊക്കെ എല്ലാം നടത്തുന്നു അപ്പോൾ പോലും അവരോട് ശാരീരികമായിട്ട് അവരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു പിന്നീട് കോടതിക്ക് ആ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ വെറുതെ വിടുകയല്ലാതെ പിടിച്ച് തൂക്കിക്കൊള്ളാമെന്നും പറ്റില്ലല്ലോ പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് കാലങ്ങളോളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് പതിമൂന്ന് തവണ പീഡിപ്പിച്ചു പതിമൂന്ന് തവണ പീഡിപ്പിച്ചു ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി പോലും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ശാരീരികമായിട്ട് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കോടതിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതാണ് ചില മാധ്യമങ്ങൾ അവരുടെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് അവർ അങ്ങ് തീരുമാനിക്കുകയാണ് അവരങ്ങ് സ്വയം ജഡ്ജിമാരാകുകയാണ് ഇങ്ങനെ തന്നെ വേണം ഞങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ വേണം കോടതിയും വിധിക്കാൻ അപ്പോൾ അവർ ഫ്രാങ്കോയെ തൂക്കിക്കൊന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ദിലീപിനെ തൂക്കിക്കൊള്ളാനുള്ള ഇതാണ് അഞ്ച് വർഷമായി ഒന്ന് ഓർത്ത് നോക്കുക അഞ്ച് വർഷമായി ഇതിലിരയക്കപ്പെട്ട നടി അന്നത് വലിയ വിവാദമായി അവരെ ആ കൃത്യത്തിൽ ഏർപ്പെട്ടവരെ എല്ലാം പോലീസ് പിടിച്ചു പൾസർ സുനി അടക്കമുള്ളവരെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ കേരള പോലീസിൻ്റെ കയ്യിൽ അവരെ കിട്ടി ഇതിൽ വിധേയനായ വ്യക്തി എൺപത്തി ഒൻപത് ദിവസത്തോളം ജയിലിൽ നിന്ന് കിടന്നതാണ് എന്നിട്ട് പിന്നെ ജാമ്യം കിട്ടി വെളിയിലിറങ്ങി ആരാണ് ഈ നടിയെ ഉപദ്രവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പോലീസിനും അറിയാം ഇനി ആരാണ് ചെയ്യിച്ചത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി തെളിയിച്ചാൽ മതി അതിനഞ്ച് വർഷം പോരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അഞ്ച് വർഷം പോരെ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിന് കേരള പോലീസിന് അഞ്ച് വർഷമായിട്ടും ഇത് തെളിയിക്കാൻ പറ്റത്തെ എന്തുകൊണ്ടാണ് ദിലീപിനെ പോലെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ രണ്ടിൽ ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെയും കൂടെ കൂട്ടി ഇരുട്ടിൽ നിർത്തണമെന്ന് എന്താണ് ഇവർക്ക് ഇത്ര നിർബന്ധം ഇതങ്ങ് തെളിയിച്ചുകൂടെ ശാസ്ത്രീയമായിട്ടുള്ള നിരവധി മാർഗ്ഗങ്ങൾ ഇന്നുണ്ടല്ലോ പിന്നീട് എന്തുകൊണ്ട് പിന്നെയും എന്തുകൊണ്ടാണ് ഈ അഞ്ച് വർഷം ഇങ്ങനെ നീട്ടിയത് അപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷ അനുഭവിക്കണം ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ എല്ലാത്തിനും ഒരു തീർപ്പ് വേണ്ടേ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ പൾസർ സുനിയനെയും കൂട്ടരെയും പോലീസ് പിടിച്ചു പൾസർ സുനിയെക്കൊണ്ട് ആരാണിത് ചെയ്യിച്ചത് എന്ന് പൾസർ സുനിയെക്കൊണ്ട് ആ മൊഴിയടിപ്പിക്കുകയും അത് കോടതിക്ക് വിശ്വാസവുമായ പോരെ അത് ചെയ്യിച്ച ആൾക്ക് ശിക്ഷ കിട്ടില്ലേ പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത് ഇന്ന കേസിൽ ഞങ്ങൾ വിധിക്കും അത് കേട്ട് കോടതി അങ്ങ് വിധിച്ച അതൊന്നും നടപ്പുള്ള കാര്യമല്ല കേട്ടോ കോടതിക്ക് അവരുടെ മുന്നിൽ വരുന്ന തെളിവുകളും മെറ്റീറ്റൽ ഫാക്ടറിയൊക്കെ വെച്ച് മാത്രമേ ഒരു കേസിൽ വിധി പ്രസ്താവിക്ക പ്രസ്താവിക്കാൻ പറ്റൂ അവർ വിധി പ്രസ്താവിക്കും അന്ന് വൈകുന്നേരം തന്നെ കാലിരുന്നുകൊണ്ട് അതിനെതിരെ അങ്ങ് ആഞ്ഞടിച്ചേക്കുക എന്നിട്ട് കേരളത്തിൻ്റെ മലയാളിയുടെ പൊതുബോധം ഇതാണ് എന്ന് ധരിപ്പിച്ചേക്കുക പിന്നെയും പിന്നെയും പ്രബുദ്ധ മലയാളി പറ്റിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ